മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം കോഴിക്കോട് സംഘടിപ്പിച്ച മഹാറാലി ആ മഹാറാലിയിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമായ ശശി തരൂർ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുസ്ലിം സമുദായത്തിനകത്ത് വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം ലീഗിനകത്ത് ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് അതേപോലെ കേരളത്തിലും അത് വലിയ ചർച്ചയായിട്ടുണ്ട് ശശി തരൂർ പറഞ്ഞതും ശശി തരൂരിനെ എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് ശശി തരൂർ നിലപാട് അതാണ് എന്ന് എല്ലാവർക്കും അറിയില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മുസ്ലിം ലീഗിനകത്ത് ഉയർന്നു വരികയും ലീഗിന് മറുപടി പറയേണ്ട അവസ്ഥയിൽ വരികയും ചെയ്തു അപ്പോഴും കെ എം ഷാജിയെ പോലെയുള്ളവർ ശശി തരൂരിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദുബായിൽ വെച്ച് ശശി തരൂരിനെ ന്യായീകരിച്ച് കെ എം ഷാജി നടത്തിയ പ്രസംഗമുണ്ട് അത് നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുന്നു അതിലുടനീളം നിരന്തരമായി അദ്ദേഹം ഫലസ്തീനിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിന് പിന്തുണ പറയുകയും ചെയ്യുന്നുണ്ട് ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ നമ്മളുമായി യോജിക്കുന്നതല്ല അത് അദ്ദേഹം വളരെ സത്യസന്ധമായി ഒരു ഡിപ്ലോമസി ഇല്ലാതെ അദ്ദേഹം ആ പോയിന്റിൽ മാത്രം അവിടെ അഭിപ്രായ പ്രകടനം നടന്നിട്ടുണ്ട് അവിടെ പറയുന്നുണ്ട് അതിന്റെ മറവിലെ വിവാദങ്ങളുടെ രസം നിങ്ങൾ ശശി തരൂരിനെ നിങ്ങൾക്കറിയുള്ളൂ നമ്മളുടെ എ കെ ആന്റണിയുടെ പത്ത് പൈസക്ക് കൊള്ളാത്തൊരു മകനെപ്പോലും കൊണ്ടുപോകുന്ന ബി ജെ പി ആണ് ഇന്ത്യ രാജ്യം ഭരിക്കണത് ഒരു മീഡിയയെ അഭിസംബോധന ചെയ്യാൻ പോലും ആ പയ്യൻ അറിയില്ല ഒന്നുകൊണ്ടായിട്ടും അറിയല്ല വലിയ വ്യക്തിത്വമാണ് ബഹുമാനിയനായ ആന്റണി അയാൾക്ക് വരെ വലിയ പൊസിഷൻ കൊടുക്കുന്ന ബി ജെ പികൾ ഫാഷനിസ്റ്റുകൾക്ക് എത്ര വലിയ പൊസിഷനിൽ അവർ കൊണ്ടുപോയി ആദരിക്കും ശശി തരൂരിനെ പക്ഷേ പത്ത് കൊല്ലം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒരു കോംപ്രമൈസും ഇല്ലാതെ ഫാഷിസ്റ്റുകളോട് പൊരുതുന്നവരുടെ നിരയിൽ ശശി തരൂരിന്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നടത്തിയതിൻ്റെ പേരിൽ അത് മുതലാക്കിയിട്ട് ഫാഷിസ്റ്റുകളെ ജയിച്ചു വരാനുള്ള മിടുക്കിൻ്റെ കൂട്ടത്തില് കമ്മ്യൂണിറ്റിയുടെ സെന്റിമെന്റ്സിനെ വിൽക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പിടിച്ചുകെട്ടാൻ എനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസം വേറെയാണ് ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് എം എ ബേബിയുടെ അഭിപ്രായ വ്യത്യാസം എന്താണ് അദ്ദേഹം പറഞ്ഞ എന്താണ് ഹമാസിനെ കുറിച്ച് ശ്രീമതി ടീച്ചർ എന്താ പറഞ്ഞത് അഭിപ്രായ ഒരു കാര്യം കുറപ്പില്ലേ നമ്മൾ എന്താ കോൺഗ്രസ് ആവാത്തത് അത് മനസ്സിലായില്ലേ ചിലരെ ചോദിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാ ലീഗ് ചോദിച്ചില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ ലീഗ് വേറെയാണ് ലീഗിന് വേറെ അഭിപ്രായമുണ്ടെന്ന് മനസ്സിലായില്ലേ കോൺഗ്രസിന് വേറെ അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞില്ല മനസ്സിലായില്ലേ കോൺഗ്രസിന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് തർക്കിച്ച പാർട്ടിയാണ് ലീഗ് നെഹ്റു ചത്ത മുദ്ര എന്ന് പറഞ്ഞപ്പം അല്ല പണ്ഡിറ്റ്ജി ജി ഉറങ്ങിക്കിടക്കാത്ത സിംഹമാണെന്ന് ഉരുള കുപ്പേരി കൊടുത്ത മനുഷ്യന്റെ പേരിലാ ഇവിടെ അവരാണ് എടുക്കണേ അര് ഞങ്ങള് അതാ ലീഗ് ശശി തരൂരിന്റെ വിവരത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ തരൂർജി ആ സമ്മേളനത്തിന്റെ സ്പിരിറ്റിനോട് ചോദിക്കാ യോജിക്കാത്ത തന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ അറിയുമായിരുന്നില്ലേ ആ പുലിക്കുട്ടിയുടെ മകൻ പറകലുണ്ട് എം കെ മുനീർ എന്നറിയില്ലേ അറിഞ്ഞിട്ടല്ലേ പറഞ്ഞത് അതല്ല ഇന്ത്യ അതല്ല ഇന്ത്യ അഭിപ്രായ വ്യത്യാസങ്ങളെ കൃത്യമായി പറയുകയും വിയോജിക്കുകയും പരസ്പരം തർക്കുകയും ചെയ്യുന്നതല്ല ഇന്ത്യ അത് വേണമല്ലോ ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന്റെ സെന്റിമെന്റ്സിൽ മുഴുവൻ പിടിച്ചിട്ട് അതിന്റെ ഒരു കോർ സ്പിരിറ്റിനെ മുഴുവൻ തകർക്കുന്ന മീഡിയ താല്പര്യത്തിന്റെയും മാക്സിസ്റ്റ് താല്പര്യത്തിന്റെയും കൂടെ വസ്തുതകളെ മറന്നു പോകരുത് എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഇതിന്റെ മറവിൽ ഫാഷനിസ്റ്റുകളെ വെളുപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമൊന്നല്ല നടക്കുന്ന കാര്യമൊന്നുമല്ല തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോ ഈ ഈ ഒരു നിരയെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഒതുക്കി നിർത്താമെന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല ലീഗ് ലീഗിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായി പറയും അതുകൊണ്ടല്ലേ ഗോവിന്ദത് ഇന്നലെ ഗോവിന്ദ മാഷി അടുത്ത കാലത്ത് ഇത്ര മാന്യം മര്യാദക്ക് സംസാരിച്ചു കേട്ടിട്ടില്ലേ കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ് തരൂർ പറ തരൂർ തന്നെ തിരുത്തിയില്ലേ ലീഗ് ഗംഭീരമായി നടത്തിയില്ല എന്താ കാര്യം എന്നറിയാം നിങ്ങള് ഗോവിന്ദ മാഷിയുടെ പാർട്ടിയിൽ എന്റെ അഭിപ്രായം ഉണ്ട് എം എ ബേബിയുടെ അഭിപ്രായം വേറെയാണ് ശ്രീമതി അഭിപ്രായം വേറെയാണ് ഒരുപടി ആളുകൾ അഭിപ്രായം വേറെയാണ് നല്ല അച്ചടി ഭാഷയിൽ സുന്ദരമായ ബിഡിത്തം പറയാൻ സ്വരാജന് കഴിയുമെന്ന് കരുതിയിട്ട് അയാള് ഈ പോയത്തെ റെഡിയാക്കി കളയാന്ന് വിചാരിക്കരുത് അച്ചടി ഭാഷയിൽ പിതൃശൂന്യൻ എന്ന് പറഞ്ഞാൽ തന്റെ തണ്ട ഇല്ലാത്തോന്ന് തന്നെയാണ് മലയാളത്തിന് നമ്മൾക്കറിയാലോ പറഞ്ഞത് അച്യുതാനന്ദനെ കുറിച്ചല്ലേ അച്ചടി ഭാഷയിൽ വിഡിത്തം പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ സ്വരാജ് തന്റെ പാർട്ടിയിലെ എം എ ബേബിയെയും ശ്രീമതി ടീച്ചറേയും തിരുത്തിയിട്ടല്ലേ ശശി തരൂരിനോട് അദ്ദേഹം സംവദിക്കേണ്ടത് തരൂർ അവസാനവും പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് ഞാൻ പാലസ്തീനിലെ പീഡനം അനുഭവിക്കുന്നവരുടെ കൂടെയാണ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനിടയിൽ പലതരത്തിലുള്ള വിയോജിപ്പുകൾ പലർക്കും ഉണ്ട് അദ്ദേഹത്തിന്റെ വിയോജിപ്പിനോട് വളരെ കൃത്യമായി മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിനകത്ത് അത് തിരുത്താൻ അതിന്റെ പിറകിൽ ബഷീർ സാഹിബ് ഉണ്ടായിരുന്നു സമദാനി സാഹിബ് ഉണ്ടായിരുന്നു മുനീർ സാഹിബ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ലീഗിന്റെ വേദിയിൽ ലീഗ് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയാൻ അവസരമുണ്ടാർക്കും പക്ഷെ ഒരു ഒരു സമ്മേളനത്തിന്റെ സ്പിരിറ്റിനെതിരായി ആര് വന്ന് പറഞ്ഞാലും കോൺഗ്രസ്സിനകത്ത് നെഹ്റുവിനേക്കാൾ വലുതായിട്ട് നമ്മൾ ആരെയും കണ്ടിട്ടില്ല ആ അത് അത് ചെയ്യും പക്ഷെ അവിടെ അതിന്റെ പേരിൽ മാത്രം നിൽക്കും പറഞ്ഞു വെക്കുന്നത് ഇതാണ് മുസ്ലിം ലീഗിന്റെ സമ്മേളനമാണ് മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ അത്രമൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ശശി തരൂരിനുണ്ട് ശശി തരൂർ ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിര നായകരിൽ ഒരാളാണ് പത്തു വർഷം പ്രതിപക്ഷം അതിൽ ഒരു ചാഞ്ചല്യം പോലും ശശി തരൂരിന് ഉണ്ടായിട്ടില്ല ശശി തരൂരിന്റെ വിവരം അത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ട് ആദരിക്കാൻ ഏത് സമയത്തും ബി ജെ പി നേതൃത്വം തയ്യാറാകും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകാതെ കോൺഗ്രസോടൊപ്പം നിന്ന് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നയിക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായം നമ്മുടെ വേദിയിൽ വെച്ച് പറയുന്നു അങ്ങനെ വേദിയിൽ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ആളുണ്ടായിരുന്നു വേദിയിൽ അതിനുശേഷം പ്രസംഗിച്ചവരെല്ലാം അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് ആ അഭിപ്രായം അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ട് കോൺഗ്രസിന് അഭിപ്രായമുണ്ട് സി പി ഐ എമ്മിന് അഭിപ്രായമുണ്ട് അതുപോലെ മുസ്ലിം ലീഗിന് അഭിപ്രായമുണ്ട് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായത് കൊണ്ടല്ലേ രണ്ടും രണ്ട് പാർട്ടിയാണ് നിലനിൽക്കുന്നത് അല്ല എന്താ നിങ്ങൾക്ക് കോൺഗ്രസ് ആയാൽ പോരെയെന്ന് പലരും നമ്മോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസ് ആവാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കെ എം ഷാജി അങ്ങനെയാണെങ്കിൽ കെ എം ഷാജിയോട് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് ആ വേദിയിൽ ഈ മഹാറാലിയിൽ ഒരു ആർ നേതാവിനെ കൊണ്ടുവരാതിരുന്നത് ഒരു ബി ജെ പി നേതാവിനെ കൊണ്ടുവരാതിരുന്നത് അങ്ങനെ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവസരം കൊടുക്കാമായിരുന്നില്ലേ അങ്ങനെ സംവാദ വേദിയാക്കി അത് മാറ്റാമായിരുന്നില്ലേ അതല്ലല്ലോ അവിടെ പങ്കെടുത്ത ആളുകളുടെ സ്പിരിറ്റ് കെ എം ഷാജി പറയുന്ന സ്പിരിറ്റ് അത് പരസ്ഥേനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ചേർന്ന യോഗമാണ് ആ യോഗത്തിൽ വന്ന് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നിലപാട് പറയണോ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ച പ്രമേയമില്ലേ ആ പ്രമേയത്തിൽ ഒന്നും സംസാരിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ അഭിപ്രായം ആ മഹാറാലിയിൽ പറഞ്ഞത് അതിന് ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട് അതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം പറയാൻ പറ്റിയ വേദിയാണ് കോഴിക്കോട് നടന്ന മഹാറാലി എന്ന് അവിടെ പങ്കെടുത്ത ആളുകളോട് അങ്ങനെ പറയേണ്ടതുണ്ട് എന്ന് വിളിച്ചു പറയുന്നു ശശി തരൂർ അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒളിഞ്ഞുകിടക്കുന്ന രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയമാണ് അദ്ദേഹം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് തിരിച്ചറിയാൻ മുൻകൂട്ടി തിരിച്ചറിയാൻ ലീഗിന് കഴിഞ്ഞില്ല എന്നതാണ് ലീഗിനെതിരെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ വിമർശനം നേരത്തെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതെല്ലാം ഇസ്രയേലിന് അനുകൂലമായിട്ടാണ് എന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട് അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തി ഈ മഹാറാലി പ്രസ്തീൻ ഐക്യദാഡ്യ മഹാറാലി ഇസ്രയേൽ ഐക്യദാർഢ്യ റാലിയായി മാറി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ഉയർന്നു വരുന്നത് അത് വെച്ച് അങ്ങനെ പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ അതും കൂടി പറഞ്ഞ് ന്യായീകരിച്ച് ന്യായീകരിച്ച് വീണ്ടും വീണ്ടും കുഴിയിൽ പോയി വീഴുകയാണോ മുസ്ലിം ലീഗ് എന്ന് മുസ്ലിം ലീഗിൻ്റെ അണികൾ നേതാക്കളോട് ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും